ഹായ് ഫ്രണ്ട്സ്, ഷെസ് പ്ലാൻ സോണിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ന്യൂ അഗ്ലോണിമസ് സ്റ്റോക്സ് വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. ഫസ്റ്റ് എണ്ണ കാണിക്കുന്നത് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ സ്മോൾ പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാനിന് റേറ്റ് വരുന്നത് 30 rupees ആണ്. 30 ആണ് റേറ്റ് വരുന്നത്. അഗ്ലോണിമ 30 rupees മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനർത്ഥം എല്ലാ പ്ലാന്റ്സിനും 30 rupees എന്നല്ല കേട്ടോ. അതിനനുസരിച്ചിട്ട് ഓരോ പ്ലാന്റിൻ്റെ സൈസും അതുപോലെ തന്നെ വെറൈറ്റിയും അനുസരിച്ചിട്ട് പ്രൈസിൽ വ്യത്യാസം വരും. ഈ കാണിക്കുന്നത് കട്ട്ലാസ് ആണ്. കട്ട്ലാസിൻ്റെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 50 rupees ആണ്. 50. നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു കലാത്തിയ ആണ്. കലാത്തിയ ഈ ഒരു പ്ലാനിന് റേറ്റ് വരുന്നത് 100 rupees ആണ്. 100 rupees ആണ് റേറ്റ് വരുന്നത്. ട്രയോ സ്റ്റാർ ആണ് ഐഡിയും തോന്നുന്നുണ്ട്. കറക്റ്റ് ഐഡിയ അറിയില്ല കേട്ടോ. ഈ കാണിക്കുന്നത് ഒരു നാരോ ലീഫ് അഗ്ലോണിമയാണ്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 60 rupees ആണ്. 60. നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു കലാത്തിയ ആണ്. ഈ ഒരു കലാത്തിയക്ക് റേറ്റ് വരുന്നത് 80 rupees ആണ്. 80 ആണ് ഇതിന് റേറ്റ് വരുന്നത്. കലാത്തിയ ഇപ്രാവശ്യം വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ആരാണോ ബുക്ക് ചെയ്യുന്നത് അവർക്കാണ് നമ്മൾ പ്ലാന്റ്സ് കൊടുക്കുന്നത്. ഇനി കാണിക്കുന്നത് നമ്മളുടെ ഒരു അഗ്ലോണിമ ഗ്രീൻ വെറൈറ്റി ആണ്. ഈ ഒരു ഇത്ര പോകുന്ന ബുഷി ആയിട്ടുള്ളൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 120 rupees ആണ്. 120 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മളുടെ ബ്ലാക്ക് ലിപ്സ്റ്റിക് ആണ്. ബ്ലാക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഈ ഒരു സൈസുള്ള ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 150 rupees ആണ്. 150 rupees ആണ് ന്യൂ സ്റ്റോക്ക് വന്നതാണ് കേട്ടോ. പ്ലാന്റ്സ് വേണ്ടവർ നിങ്ങൾ വേഗം തന്നെ വാട്സപ്പിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യണം. എന്നാലാണ് നിങ്ങൾക്ക് പ്ലാന്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി കാണിക്കുന്നത് അഗ്ലോണിമ ഗ്രീൻ സ്പോട്ട് വരുന്നൊരു വെറൈറ്റിയാണ്. ഗ്രീൻ കൊച്ചിൻ അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് ഐഡി. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 250 rupees ആണ്. 250. അതുപോലെ നമ്മളൊരു പ്രൈസ് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം സെയിം സൈസ് തന്നെ ആയിരിക്കും. ഓരോന്നും തമ്മിൽ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. ചെറിയ എന്തെങ്കിലും ചെറിയ ഡിഫറൻസ് ഉണ്ടാകുമെന്നല്ലാണ്ട് ആൾമോസ്റ്റ് എല്ലാം സെയിം തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് തന്നെ സൈസ് കാണിക്കുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് വേണ്ടവർ എനിക്ക് വാട്സപ്പിൽ എനിക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുക. സൈസ് എല്ലാം ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സെയിം പ്രൈസ് തന്നെയാണ്. വീഡിയോയിൽ പറയുന്ന പ്രൈസ് എന്താണോ അതുതന്നെയാണ്. എക്സ്ട്രാ വരുന്നത് കൊറിയർ ചാർജ് ആയിരിക്കും. ഇനി കാണിക്കുന്നത് ലെമൺ ലൈം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കലാത്തിയാണ്. വളരെ കുറച്ച് പ്ലാന്റ്സ് ആണ് ഇപ്രാവശ്യം ഇതിൻ്റെ വന്നിട്ടുള്ളത്. വേണ്ടവർ വേഗം തന്നെ ബുക്ക് ചെയ്യുക. 180 rupees ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ബുക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു വെച്ച് പോയത് കൊണ്ട് ബുക്കിംഗ് ആവില്ല കേട്ടോ. നിങ്ങൾ കൺഫേം ചെയ്യണ്ട വേണം. ഈ കാണിക്കുന്നത് ചില്ലി റെഡ് ആണ്. 350 rupees ആണ് റേറ്റ് വരുന്നത്. ചില്ലി റെഡ് ഡാർക്ക് പിങ്ക് ആണ് കേട്ടോ, റെഡ് അല്ല. ഇനി കാണിക്കുന്നത് ഒരു പിങ്ക് അഗ്ലോണിമയാണ്. റേറ്റ് വരുന്നത് 150 rupees ആണ്. 150. നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അത്രയ്ക്ക് ഹൈറ്റ് ഇല്ല, പക്ഷെ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. 150 rupees ആണ് റേറ്റ് വരുന്നത്. ഈ കാണിക്കുന്നത് പിങ്ക് വാലന്റൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു അഗ്ലോണിമയാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ നല്ല മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. 320 rupees ആണ് റേറ്റ് വരുന്നത്. 320 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് കാണിക്കുന്നത് പപ്പായ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. ഗോൾഡൻ പപ്പായയാണ്. കുറച്ചുകൂടെ ലീവ്സ് ഗോൾഡൻ ഷെയ്ഡായിട്ട് മാറിപ്പോവും. ഗോൾഡൻ പപ്പായയുടെ നല്ല മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാന്റും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ഉണ്ട്. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് 350 rupees ആണ്. 350. നല്ല പ്ലാന്റ് തന്നെയാണ്. ഷൂട്ട്സ് വരാറായിട്ടില്ല, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇനി കാണിക്കുന്നത് ലോങ് ലീഫാണ്. ലോങ് ലീഫിൻ്റെ നല്ല വലിയ പ്ലാന്റും അവൈലബിൾ ആണ്, സ്മോൾ പ്ലാന്റും അവൈലബിൾ ആണ്. നല്ല വലിയ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഷൂട്ട് ചിലതിന് വന്നിട്ടുണ്ട്, ചിലത് സ്പൈക്ക് ഉണ്ട്. 450 ആണ് വലിയ പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഈ കാണുന്ന സൈസാണ് പിന്നെ ഉള്ളത്. ഇതിന് റേറ്റ് വരുന്നത് 250 rupees ആണ്. നല്ല ചെറിയ പ്ലാന്റ് അല്ല, ബുഷി തന്നെയാണ്, പക്ഷേ ഹൈറ്റ് വെച്ചിട്ടില്ല. 250 rupees ആണ് റേറ്റ് വരുന്നത് സ്മോൾ പ്ലാന്റിന്. അടുത്തതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഹെൻഹെൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഈ ഒരു വെറൈറ്റിക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു ഭംഗിയുള്ള ഒരു ഓറഞ്ച് പോലുള്ള ഒരു ഷെയ്ഡ് ഇലകളിൽ കയറി നിൽക്കും. യെല്ലോ ഗ്രീൻ ആൻഡ് ഒരു ഓറഞ്ച് പോലത്തെ ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള ഒരു മിക്സ് ഷെയ്ഡാണ് വരിക. 350 rupees ആണ് റേറ്റ് വരുന്നത്. ഈ കാണിക്കുന്നത് നല്ല പിങ്ക് ഗ്രീൻ മിക്സ് ആയിട്ടുള്ളൊരു അഗ്ലോണിമയാണ്. നല്ലൊരു കളർ ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു ഷെയ്ഡ് വരുന്ന ഒരു ചെടിയാണ്. 350 rupees ആണ് റേറ്റ് വരുന്നത്. കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ്. എല്ലാം പറയുന്നത് പ്ലാന്റ്സിൻ്റെ പ്രൈസ് ആണ്. കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണ്. ഈ കാണിക്കുന്നത് അഗ്ലോണിമ ബാംബു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. റേറ്റ് വരുന്നത് 320 rupees ആണ്. 320. കാണിക്കുന്നത് നമ്മളുടെ പിങ്കറോറയാണ്. പിങ്കറോറയുടെ ബുഷി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 350 rupees ആണ്. 350. നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഒത്തിരി തൈകൾ പെട്ടെന്ന് തന്നെ തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് പിങ്കറോറ. ഇനി കാണിക്കുന്നത് നമ്മുടെ ലക്കാച്ചിയാണ്. ലക്കാച്ചിയുടെ നല്ല ബുഷി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ബുഷി പ്ലാന്റിന് റേറ്റ് വരുന്നത് 350 rupees ആണ്. 350. വൺ ഷൂട്ടാണ്. നല്ല ബുഷി പ്ലാന്റ് ആണ്.
ഈ കാണിക്കുന്നത് പീച്ച് എഗ്ലോണിമയാണ്. പീച്ച് എഗ്ലോണിമ ഒന്നുകൂടെ ലൈറ്റ് ഷെയ്ഡ് വ്യത്യാസം അനുസരിച്ച് ലീവ്സ് ഫുൾ പീച്ച് കളറാകും. ഇതൊക്കെ ഒരേ പ്ലാന്റ് തന്നെയാണ്, രണ്ട് പ്ലാന്റിൻ്റെ സൈസ് എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 450 rupees ആണ്, 450. ഏതൊരു അഗ്ലോണിമ ആയിക്കോട്ടെ, ലൈറ്റിൻ്റെ ഒരു വ്യത്യാസം അനുസരിച്ചിട്ട് അതിൻ്റെ ഇലകളിൽ കളർ വ്യത്യാസം കാണാൻ തുടങ്ങും. അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ്, ലൈറ്റ് കൊടുക്കുന്നതിനനുസരിച്ച് ഒന്നുകൂടെ ലൈറ്റ് ഷെയ്ഡ് വ്യത്യാസം വരും. ഈ കാണിക്കുന്നത് നമ്മുടെ പിങ്ക് സുസ്കൂം ആണ്. പിങ്ക് സുസ്കൂമിൻ്റെ നല്ല മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ്. 450 rupees ആണ് റേറ്റ് വരുന്നത്, 450. നല്ല മെച്യൂർഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ, ഇപ്രാവശ്യം വന്നിട്ടുള്ളതെല്ലാം നല്ല പ്ലാന്റ്സ് ആണ്. പിങ്ക് സുസ്കൂം നമ്മളുടെ റെഡ് സുസ്കൂം പോലെ തന്നെയാണ്. റെഡ് സുസ്കൂം ആകുമ്പോൾ ഒന്നുകൂടെ ഡാർക്ക് റെഡ് ആയിരിക്കും. ഇതൊരു പിങ്ക് കലർന്ന ഒരു ഷെയ്ഡാണ് വരുന്നത്. കാണിക്കുന്നത് നമ്മളുടെ ഫ്രോസൺ ആണ്. ഫ്രോസണിൻ്റെ റേറ്റ് വരുന്നത് 420 rupees ആണ്, 420 ആണ് റേറ്റ് വരുന്നത്. നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ്, നല്ല ബുഷി പോട്ടാണ് കേട്ടോ. വൺ ഷൂട്ട് തന്നെയാണ്, പക്ഷേ ഓൾമോസ്റ്റ് പൂ ചിലതിന് പൂക്കളുണ്ട്, ചിലത് പൂവാവാറായ പ്ലാന്റ് ആണ്. ഇനി കാണിക്കുന്നത് ഒരു ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള ഒരു എഗ്ലോണിമയാണ്. നല്ല ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത്, ചിലത് ഒരു വൈറ്റ് ഷെയ്ഡും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 450 rupees ആണ്, 450. നല്ല ബുഷി പ്ലാന്റ് ആണ്, നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇനി കാണിക്കുന്നത് നമ്മളുടെ സ്റ്റാർഡസ്റ്റ് ആണ്. സ്റ്റാർഡസ്റ്റ് എല്ലാ പ്രാവശ്യവും വരാറുണ്ട്. ഓരോ വീക്കും ഏറ്റവും അധികം കഴിയുന്ന ഒരു പ്ലാന്റ് ഈ സ്റ്റാർഡസ്റ്റ് ആണ്. 450 rupees ആണ് കേട്ടോ റേറ്റ് വരുന്നത്, നല്ല മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റിന്. ഇനി അടുത്തതായിട്ടൊരു ഡാർക്ക് പിങ്ക് മെറൂൺ ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ്. വീനസ് റെഡ് ആണ് ഐഡി വരുന്നത്. വീനസ് റെഡ് കുറേ ആയിട്ട് കിട്ടാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 380 rupees ആണ്, 380. നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇനി കാണിക്കുന്നത് നമ്മുടെ റെഡ് പനാമയാണ്. റെഡ് പനാമയുടെ മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 450 rupees ആണ്, 450. പുതിയ സ്റ്റോക്ക് വന്നതിലാണ് കേട്ടോ. ഓരോ പ്രാവശ്യം സ്റ്റോക്ക് വരുമ്പോഴും നമുക്ക് കിട്ടുന്ന പ്രൈസിനനുസരിച്ചിട്ട് പ്രൈസിൽ ഡിഫറൻസസ് വരാറുണ്ട്. ചില സമയത്ത് കൂടുതലായിരിക്കും, ചില സമയത്ത് കുറവായിരിക്കും. അപ്പോൾ ഓരോ പ്രാവശ്യവും ഡിഫറൻസ് ഉണ്ടായിരിക്കും കേട്ടോ. ഇനി കാണിക്കുന്നത് റെഡ് കളറിൽ നാരോ ലീഫ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. നല്ല ഒരു മെറൂൺ റെഡ് ഷെയ്ഡാണ് വരുന്നത്, പ്രോപ്പർ റെഡാണെന്ന് പറയാനും പറ്റില്ല, അങ്ങനെയുള്ളൊരു കളറാണ്. ഷാർപ്പ് ലീവ്സ് ആണ്. നമ്മളുടെ ജയ്പോങ് ആകുമ്പോൾ റൗണ്ട് ലീവ്സ് ആവില്ല, ഇത് ഷാർപ്പ് ലീവ്സ് ആണ് വരുന്നത്. റേറ്റ് വരുന്നത് 650 rupees ആണ്, 650. കാണിക്കുന്നത് നമ്മളുടെ 10 carat ആണ്. 10 caratൻ്റെ നല്ല ബുഷി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ, നല്ല ബുഷി, പുതിയ ഷൂട്ട് വരാറായ പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 750 rupees ആണ്, 750. നല്ല ബുഷി ആയിട്ടുള്ള പുതിയ ഷൂട്ട്സ് വരാറായ പ്ലാന്റ് ആണ്, ചിലതിന് സ്പൈക്ക് ഉണ്ട് കേട്ടോ താഴെ. ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് സ്പാർക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. സ്പാർക്കിൾ ഒത്തിരി ഡിമാൻഡുള്ളൊരു വെറൈറ്റി തന്നെയാണ്, കാരണം എപ്പോഴും പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്ന ഒരു ഇനം കൂടിയാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 450 rupees ആണ്. ഇപ്രാവശ്യം വരുന്നതൊക്കെ നമ്മൾ ഹൈറ്റ് വെക്കാത്ത രീതിയിലുള്ള ഒരു ഇനമാണ്, കുറച്ചൊരു മിനിയേച്ചർ പോലെ ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു കുറച്ച് വെറൈറ്റീസ് ആണ് നമുക്ക് ഇപ്രാവശ്യമൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. വീഡിയോയിൽ തന്നെ നമ്മൾ ഓരോ ചെടിയുടെ പ്രൈസും അതുപോലെ തന്നെ അതിൻ്റെ സൈസും കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നോക്കിയിട്ട് ആവശ്യമുള്ളവർ മാത്രം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക പ്രൈസ്, പിന്നെ അതുപോലെ തന്നെ കൊറിയർ ചാർജ്. കൊറിയർ ചാർജ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാലും നിങ്ങൾ എടുക്കുന്ന പ്ലാന്റ്സിൻ്റെ സൈസ്, പിന്നെ അതുപോലെ ബോക്സിൻ്റെ സൈസ്, വെയിറ്റ് എല്ലാം അനുസരിച്ചിട്ടാണ് കൊറിയർ ചാർജ് വരിക. DTDC കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് കൊറിയർ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ പ്ലാന്റ്സ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് അയക്കുക. കാരണം എല്ലാവരും അങ്ങനെ ചെയ്യാറില്ല, ചില ആളുകൾ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് പ്ലാന്റ്സ് കിട്ടിയോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അതൊന്ന് മാക്സിമം ഇൻഫോം ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓർഡർ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പേ ചെയ്ത് ബുക്ക് ചെയ്യുന്ന വേണം, COD അവൈലബിൾ അല്ല. കാരണം DTDC കൊറിയർ സർവീസിൽ അവർ അങ്ങനെ ഒരു ഫെസിലിറ്റി കൊടുക്കുന്നില്ല, നമ്മൾ DTDC കൊറിയർ സർവീസ് മാത്രമാണ് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.